നീ നന്നായി പാടുന്നുണ്ട് നിന്റെ അച്ഛൻ്റെ പോലെ, നീ കാണാനും നന്നായിട്ടുണ്ട് നിന്റെ അമ്മയെ പോലെ എന്ന്. 88 ശേഷം എം ജി ശ്രീകുമാർ വേണുഗോപാലൊക്കെ വന്നിട്ട് അവർക്കൊക്കെ സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് ഓ നമുക്കും കിട്ടാമായിരുന്നു അല്ലേ. അതിലൊരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അക്ഷേന്ദ്ര നിങ്ങൾ അഭിനയിച്ചോ കുഴപ്പമില്ല, പാടിയിരുന്നത് കുഴപ്പമില്ല, പക്ഷേ ഈ ഡബിങ് എന്നുള്ള പരിപാടി എന്ന് നിങ്ങൾ മഹാമോശം, തേർഡ് റൈറ്റായിട്ട് അതൊന്നും ചെയ്യരുത്, അതിനെന്തെങ്കിലും ഒരു പബ്ലിസിറ്റിയും കൊടുക്കേണ്ട കാര്യം. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമാ താരത്തിനെ അടുത്ത് കാണുന്നത് തിക്കുറിശ്ശി ചേട്ടനെയാണ്. പ്രത്യേകിച്ച് ജയവാല ചേച്ചി കട്ടിലിൽ കിടക്കുന്ന സീനൊക്കെ ഞാനിങ്ങനെ ഓട്ടേ കൂടെ നോക്കുന്നതൊക്കെയുണ്ട്. ഒരു അത് അവർ കിടക്കുന്നത് ഏതോ ഒരു ദിവസം ഷൂട്ട് ചെയ്തത്, ഇവിടെ ഞാൻ ഈ ഇത് ഡോറി കൂടെ നോക്കുന്നത് ഏതോ ഒരു ദിവസം ഷൂട്ട് ചെയ്തത്, ഇതൊക്കെ നമുക്ക് അതിനുള്ളിലുള്ളവർക്കല്ലേ അറിയുള്ളൂ. എനിക്ക് ക്ഷേന്ദ്രൻ ചേട്ടനെ, ക്ഷേന്ദ്രന്റെ അച്ഛനും അമ്മയൊക്കെ നല്ലോണം അറിയാം. ക്ഷേന്ദ്രൻ ആ സിനിമ ഏതോടുകൂടിയാണ് നശിച്ചു പോയത്. ആയുർവേദ വിധി പ്രകാരം തയ്യാറാക്കിയ സന്തോഷ് ഹെയർ ടോൺ മുടികൊടിച്ചിലും താരനും ഇല്ലാതാക്കി മുടി വളരാൻ ഫലപ്രദം. എല്ലാ പ്രമുഖ മരുന്ന് ഷോപ്പുകളിലും ലഭ്യമാണ്. ഒരു സന്തോഷ് ഫാർമസി ഉൽപ്പന്നം, കേശ സംരക്ഷണത്തിന് സന്തോഷ് ഹെയർ ടോൺ. പക്ഷേ അതേപോലെ വളരെ സൗഹൃദമുള്ള ഒരാളായിരുന്നു. ഒരുപാട് ഇളയരാജ സാറിന്റെ ഒരുപാട് ഷോകളൊക്കെ പോയിട്ട് എസ് ബി ബി ആയിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇഷ്ടം പോലെ ഞങ്ങൾ രാജാ സാറിനെയും മറ്റേ ഈ ട്രിച്ചിയിലെ ശ്രീരംഗം രാജഗോപുരം കെട്ടാൻ വേണ്ടിയിട്ട് തമിഴ്നാടിന്റെ പല സ്ഥലത്തും പ്രോഗ്രാം വെച്ചു. രാജസാറായിരുന്നു അതിൻ്റെ ആ രാജഗോപുരം കെട്ടാനുള്ള എൻ്റെ ചെലവ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരുമാണ് പറയുന്നത്, എസ് പി ബി, മലേഷ്യ വാസുദേവൻ, എസ് ജാനകി അമ്മ, എസ് പി ശൈലജ, ഗംഗേമരൻ സാറ്, ഞാൻ, ഞങ്ങൾ അഞ്ചാറ് പേരാണ് പാട്ടുകാർ. രാജസാറിന് റെക്കോർഡിങ്ങിന് വായിക്കുന്ന ആ പെർഫെക്റ്റ് ഓർക്കസ്ട്ര, ഫുൾ ടീം, ഞങ്ങൾ ഫുൾ ഫസ്റ്റ് ക്ലാസ്, 2-3 ബോഗിയിൽ ഫുൾ നമ്മുടെ ഈ ടീമുണ്ടാവും. അങ്ങനെ ഞങ്ങൾ മധുരൈ, ട്രിച്ചി, കോയമ്പത്തൂർ, മദ്രാസിൽ, അങ്ങനെ പല പല സ്ഥലത്തും പ്രോഗ്രാം. എസ് പി ബി ആയിട്ട് വളരെ ക്ലോസ് ആയിരുന്നു ആ സമയത്ത്, ഞാൻ വളരെ ക്ലോസ് ആയിരുന്നു. അതിനുശേഷം മദ്രാസിൽ നിന്ന് വിട്ടതിന് ശേഷം ശരിക്കും ആ ഒരു ടച്ച് പോയി എന്നുള്ളതാണ്. ഫോൺ നമ്പറൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്താറില്ല. അങ്ങനെ പിന്നെ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പാണ് എനിക്കൊരു ചെറിയൊരു ടച്ച് ഉണ്ടായത്. എൻ്റെ മകള് കല്യാണം കഴിഞ്ഞിട്ട് കാനഡയിലാണുള്ളത്, അമൃതവർഷിനി. അപ്പോൾ അമൃതവർഷിനി ഒരു എസ് പി ബിയുടെ ഒരു പാട്ട് വെറുതെ പാടിയത് മദ്രാസിൽ നിന്നുള്ളൊരു 1-2 പിള്ളേർക്ക് അയച്ചു കൊടുത്തിട്ട് അവർ അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെറുതായിട്ട് ചെയ്ത് അത് രണ്ടാമത് വന്ന് വീഡിയോ എടുത്ത് അപ്പോൾ അത് എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാനത് എസ് പി ബിക്ക് അണ്ണാ നിങ്ങൾ പാടിയ പാട്ട് എൻ്റെ മകൾ പാടിയിട്ടുണ്ട്, ഒന്ന് കേട്ട് നോക്കി, ഒന്ന് പ്രതീക്ഷിച്ച് കേൾക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു മെസ്സേജ് അയച്ചു. പുള്ളി ഈ മെസ്സേജ് കണ്ടില്ല. പുള്ളി 2 ശേഷം ഈ മെസ്സേജ് കണ്ടിട്ട് എനിക്ക് തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ, ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ മനസ്സിലായില്ലെങ്കിലും എന്ന് വെച്ചാൽ ഞാൻ ഏതോ മോഹൻ കൃഷ്ണചന്ദ്രനാണെന്നാണ് മെസ്സേജ് ഇട്ടത്. ഏതോ മോഹൻ കൃഷ്ണചന്ദ്രൻ എന്ന് പറഞ്ഞാലേ നിന്നെ എനിക്ക് അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ മൊത്തം തെറി. നമ്മളൊക്കെ എത്ര ക്ലോസ് ആയിട്ടിരുന്നതാടാ, നീ എന്താ ഇങ്ങനെ പറയുന്നത്, നീ എന്ന് മോളുടെ പാട്ട് എനിക്ക് അയച്ചതാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മോളുടെ പാട്ട് പിന്നീട് അയച്ചു കൊടുത്തു. അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി എന്നിട്ട് അദ്ദേഹം തിരിച്ച് അയച്ച ആ ഓഡിയോ മെസ്സേജ് ഞാനിപ്പോഴും ഒരു എന്താണ് പറയുക, ഒരു നിധി പോലെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, അമൃതവശിനി നീ നന്നായി പാടുന്നുണ്ട് നിന്റെ അച്ഛൻ്റെ പോലെ, നീ കാണാനും നന്നായിട്ടുണ്ട് നിന്റെ അമ്മയെ പോലെ എന്ന്. അവിടെ നമ്പറും ഇട്ടു. അദ്ദേഹം അസാമാന്യ ഹ്യൂമർ. അയ്യോ അദ്ദേഹം എന്തായിരുന്നു, അയ്യോ എന്റെ വൈഫൊക്കെ വീട്ടില് അദ്ദേഹം മരിച്ചതിന് ശേഷം ശരിക്കും നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരിച്ച പോലെ അത്രയും മൂഡൌട്ട് ആയിപ്പോയി. ഒരു 4-5 ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക്. അത് ആ വിഷമം, അതും നമുക്ക് ഈ ഒരു കൊറോണ കാലത്ത് അതിൻ്റെ ഒരു കാരണം കൊണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു, അതും കൊറോണയ്ക്ക് കൊറോണയിൽ കഷ്ടപ്പെട്ട മ്യൂസിഷ്യൻസിനെ മുഴുവൻ സഹായിക്കാൻ അദ്ദേഹം എന്തൊക്കെയാ ചെയ്തത് അദ്ദേഹം. അല്ല, സിനിമ പ്ലേബാക്ക് സിംഗർ എന്ന് പറയുമ്പോഴേ ഒരു 100% സിനിമ പ്ലേബാക്ക് സിംഗർ ആയിരുന്നു എസ് പി ബി. ഏത് ടൈപ്പ് മറ്റത് എല്ലാ പാട്ടുകാർക്കും ഒരു 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 ജോണർ ഉണ്ടാവുമല്ലോ നമുക്ക് പാടാൻ. ഇത് ഏതാ അദ്ദേഹത്തിന് പറ്റാത്തത് ഏതാണ്? ഇത് ക്ലാസിക്കലാണ് പഠിച്ചിട്ടില്ല എന്ന് പറയുന്നത്, പക്ഷെ അതാണ് ശങ്കരാഭരണത്തിൽ കൂടെ അതും നാഷണൽ അവാർഡ് വാങ്ങിച്ചു. പക്ഷെ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അയ്യോ മറക്കാൻ പറ്റില്ല. എസ് പി ബിയുടെ മരണം അത് വലിയൊരു നഷ്ടം തന്നെയാണ്. കാരണം ഈ മരിക്കുന്നതിന് മുമ്പേയും കൂടി അദ്ദേഹം പാടിയിരുന്ന പാട്ടുകളൊക്കെ വളരെ ഈസി ആയിട്ടാണ്. ആ പ്രായത്തിൻ്റെ അതൊന്നും 3 മറ്റേ തൊണ്ടയ്ക്ക് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് പുള്ളിക്ക്. അത് ഡബ്ബിങ്, തെലുങ്കിലെ വലിയ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിരുന്നു. എനിക്കൊരു അനുഭവം ഉണ്ട് ഇദ്ദേഹത്തിന്റെ ഒരു കാര്യം വെച്ചിട്ടുണ്ട്. ഞാൻ പണ്ട് ഒരു ഗൾഫ് പ്രോഗ്രാമിന് പോയപ്പോൾ ഞാൻ ഈ ഡബ്ബിംഗ് ഒക്കെ തുടങ്ങിയ സമയം, ആ സമയത്ത് ഞങ്ങളിവിടെ ഏതൊരു സ്ഥലത്ത് പ്രോഗ്രാമിന് പോയപ്പോൾ, അവിടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ പ്രോഗ്രാം പോകുമ്പോൾ ചില സ്ഥലത്ത് ഡിന്നറിനൊക്കെ പോകുമല്ലോ ഭക്ഷണം കഴിക്കാനൊക്കെ ചില ഹോട്ടലിലൊക്കെ. അതിലൊരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അക്ഷേന്ദ്ര നിങ്ങൾ അഭിനയിച്ചോ കുഴപ്പമില്ല, പാടിയിരുന്നത് കുഴപ്പമില്ല, പക്ഷേ ഡബ്ബിംഗ് എന്നുള്ള പരിപാടി എന്ന് നിങ്ങൾ മഹാമോശം, തേർഡ് റൈറ്റായിട്ട് അതൊന്നും ചെയ്യരുത്, അതിനെന്തെങ്കിലും പബ്ലിസിറ്റിയും കൊടുക്കേണ്ട കാര്യം.
ഞാൻ ഞെട്ടിപ്പോയി. ഡബിങ് എന്നുള്ളത് ഒരു ഭയങ്കര ലൈഫ് കൊടുക്കുന്നതാണ് ഒരു ആർട്ടിസ്റ്റിനെ, അല്ലേ? നമ്മള് പ്രത്യേകിച്ചും അതെ, അതിന് കുറെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പല പടങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ ഡയറക്ടേഴ്സ് നമ്മളെടുത്ത് പറയും, അവന്റെ മുഖത്തൊന്നുമില്ല, നീ ഡബ് ചെയ്തിട്ട് വേണം എന്തെങ്കിലും ചെയ്യാനെന്ന്. അങ്ങനെ പറഞ്ഞ അനുഭവങ്ങൾ വരെ ഉണ്ട്. അവരൊക്കെ വലിയ വലിയ ആർട്ടിസ്റ്റുകളായിട്ടുണ്ട് അതിന് ശേഷം, അതൊക്കെ വേറെ കാര്യം. അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഈ ഈ അഭിപ്രായം പറയാം, തേർഡ് റേറ്റ് പോയിട്ടുള്ള ഡബിങ് ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ ആളുടെ അടുത്ത് ഞാൻ ചോദിച്ചു, സാർ എസ് പി ബാലസുബ്രഹ്മണ്യം എന്നുള്ളൊരു പാട്ടുകാരനെ പറ്റി കേട്ടിട്ടുണ്ട്. പിന്നെ അയ്യോ എസ് പി ബി, അദ്ദേഹം ഒരു വലിയ ഡബിങ് ആർട്ടിസ്റ്റാണ്. ആണോ? എന്നാ കുഴപ്പമില്ല. അപ്പൊ ഇതൊരു ഇതൊരു ആറ്റിറ്റ്യൂഡിന്റെ കുഴപ്പമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു സമയത്ത് 80s 90s ഡബിങ് എന്ന് പറഞ്ഞാൽ അത് രഹസ്യമായിട്ട് വെക്കണം എന്നും കൂടി വിചാരിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അന്നത്തെ നടികളുടെയൊക്കെ ശബ്ദം ഇന്നാറാണെന്ന് അറിയരുത്. പണ്ട് സിനിമ ഷൂട്ടിങ്ങിനൊക്കെ അതെയല്ലോ, സ്റ്റണ്ട് സീനൊക്കെ നമ്മൾ ഡൂപ്പിടുന്നത് ആരും അറിയരുത്. പിന്നീടതെല്ലാം നമ്മൾ വളരെ ഓപ്പണായി. അതിനുശേഷം ഡബിങ് ആർട്ടിസ്റ്റുകളുടെ പേര് പുറത്തു വരാൻ കാരണം, പിന്നെ അതിനുവേണ്ടി ഉടക്കമൊക്കെ ഉണ്ടാക്കി, അത് നമ്മുടെ ഭാഗ്യലക്ഷ്മി പോലെയുള്ളവരൊക്കെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി, അങ്ങനെയൊക്കെ ഉണ്ടായി വിഭാഗം തന്നെയാണ്. അവാർഡായി. എനിക്ക് എനിക്ക് രണ്ടു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. എനിക്ക് കലാതെ ഞാൻ അതിലേക്ക് വരാം. അതുകൊണ്ട് അതൊരു വലിയ സെക്ഷൻ അല്ലേ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഇപ്പോ ഒരു മിസ്സായതുപോലെ കണാമറയത്ത് എന്ന് പറയുന്ന പടത്തില് ജാനകി അമ്മ ഒരു പാട്ട് പാടി. ഞാൻ ആ പാട്ട് പറയുന്നത് ആ പാട്ടിനാണ് അത്തവണ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു. ആ പാട്ട് ശരിക്കും കൃഷ്ണേന്ദ്രൻ പാടി. അങ്ങനെയല്ല, അത് അത് സത്യത്തില് ഒരു മധുരക്കിനാവിൻ എന്നുള്ള പാട്ട് ഞാൻ ട്രാക്ക് പാടും ദാസേട്ടന് വേണ്ടിയിട്ട്. ശശിയുടെ പടം. ശശിയുടെ പടം. ശശിയുടെ അതിന് തൊട്ട് മുമ്പേടെ എന്നെ ഇണയിലൊക്കെ പാടിച്ചിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ട്രാക്ക് പാടാൻ പറഞ്ഞാലും ഞാൻ പാടും. അതൊന്നും പ്രശ്നമല്ല. അന്ന് ഉണ്ണിമേനോനും ഞാനും ഉള്ളൂ അവിടെ, യങ്സ്റ്റേഴ്സ്. ഞങ്ങൾ രണ്ടുപേരും അത്യാവശ്യമൊക്കെ ഉണ്ണി നല്ലോണം. എന്നേക്കാൾ കൂടുതൽ ട്രാക്ക് ഉണ്ണിമേനം പാടിയിട്ടുണ്ട്. പക്ഷെ ഞാനും കുറെ പാട്ടുകളൊക്കെ ട്രാക്ക് പാടിയിട്ടുണ്ട്, നല്ല നല്ല പാട്ടുകൾ. ഈ മധുരക്കിനാവിൻ ഞാൻ ട്രാക്ക് പാടിയതാണ്, ഒരു മധുരക്കിനാവിൻ. അപ്പൊ ഇതുപോലെയാണ് ഒരു ഒരു മധുരക്കിനാവിൻ കഴിഞ്ഞപ്പോ ഈ ജാനകിയമ്മയുടെ പാട്ട് ഞാൻ ശരിക്കും ട്രാക്ക് പാടിക്കൊടുത്തതാണ് ജാനകിയമ്മയെ. ജാനകിയമ്മ വരുന്നതിന് മുമ്പേ ആ ഓർക്കസ്ട്ര എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാടി എന്നുള്ളതേ ഉള്ളൂ. അതിലെ ഒരു നാല് വരി പക്ഷെ മമ്മൂട്ടി മമ്മൂക്ക ഇങ്ങനെ മുടി ചെയ്യുന്ന സമയത്ത് ആ സിനിമയിൽ ചെറുതായിട്ട് ദൂരത്ത് കേൾക്കുന്ന പോലെ ഇങ്ങനെ കണ്ണാടിയിൽ നോക്കി മുടി ചെയ്യുമ്പോ കസ്തൂരിമാൻ കുറുന്നേ തിങ്കൾ തോളിൽ ആലോലമാടാ ഈ രാവിൽ നീ കൂടെ വാ. കസ്തൂരിമാൻ കുറുന്നേ തിങ്കൾ തോളിൽ എന്നുള്ള ഭാഗം. പക്ഷെ ഈ പാട്ടിന് വേറെ കാര്യമുണ്ട് ഞാൻ പറയട്ടെ. ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ, ഇപ്പോഴത്തെ പുതിയ തലമുറയില് നമുക്ക് എല്ലാവർക്കും നമ്മള് അന്തം വിട്ട് അഭിനയം നോക്കി കാണുന്ന ഫഹദ് ഫാസിൽ അല്ലേ, അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിച്ചു. ഞാൻ ചെറിയൊരു ക്യാരക്ടർ ചെയ്തു. ഞാന് കുറെ കാലത്തിന് ശേഷം അഭിനയിച്ചു എന്ന് പറഞ്ഞത് അതാണ്, ശ്യാമപ്രസാദിന്റെ ആർട്ടിസ്റ്റിനുള്ള പടം. അതില് ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ ഇല്ല. അപ്പൊ ഒരു ദിവസം ഷൂട്ടിങ്ങിന്റെ ഞാൻ പിറ്റേ ദിവസം എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട്. അപ്പൊ ശ്യാമപ്രസാദ് ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ശ്യാമിന്റെ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി അവിടെ പോയപ്പോ ഫഹദ് ഫാസിലിനെ ഞാൻ അവിടുന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ ഫഹദ് ഫാസിൽ എന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട്, ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ചോദിക്കും. എനിക്ക് എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഒരു തിരക്കും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ മാത്രം കേൾക്കുന്ന പോലെ കസ്തൂരിമാൻ ഗുരുനെ ഒന്ന് പാടിത്തരാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ഫഹദിനെ എങ്ങനെ അറിയാം ഞാൻ അങ്ങനെ ഒരു പാട്ട് പാടിയിട്ടുണ്ടെന്നുള്ളത്? പലർക്കും അറിയില്ല, റേഡിയോയിൽ ചിലപ്പോൾ കേൾക്കാറുണ്ടെന്നുള്ളതാണ്. പലർക്കും അത് ജാനകി അമ്മയുടെ വേഷന്റെ കാര്യം മാത്രമേ അറിയുള്ളൂ. അതൊക്കെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. അപ്പം അതെനിക്ക് വലിയൊരു അത്ഭുതമായിരുന്നു സത്യത്തിൽ, ഇതുപോലുള്ള പുതിയ തലമുറയിലെ കുട്ടികൾ അത് പറഞ്ഞപ്പോൾ. അപ്പൊ ഇനി അതിനുശേഷം ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്തിട്ടില്ല. ഇനി വേണം ഫഹദ് ഫാസിലിനെ എവിടെയെങ്കിലും വെച്ച് കണ്ടു തന്നു പാടി കൊടുക്കാൻ. അപ്പൊ നമ്മള് ഫഹദ് ഫാസിലിന് വേണ്ടി ഒരു ആ പാട്ട്, നല്ല പാട്ടാണ്, ഗംഭീര പാട്ട്. പക്ഷെ ജനയമിക അവസ്ഥാനത്ത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു ആ പാട്ടിനാണ് ഇത് കിട്ടിയത്. അപ്പൊ അതും ഞാൻ ചിലപ്പോൾ വിചാരിച്ചു ഇനി ട്രാക്ക് പാടുന്നതല്ലാതെ സിനിമ ട്രാക്കായിട്ട് പാടിയത് തന്നെയാണ്, ജാനകിയമ്മയ്ക്ക് വേണ്ടി ട്രാക്ക് പാടിയതാണ് സിനിമയിൽ എന്റെ പോർഷന്റെ ഒരു നാല് വരി. പിന്നെ അന്നത്തെ കാലത്ത് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നാല് പാട്ട് വേണമല്ലോ, ഒരു ഒരു സൈഡിൽ രണ്ട് പാട്ട് റെക്കോർഡല്ലേ, മറ്റേ വിനായ റെക്കോർഡല്ലേ. അപ്പൊ രണ്ട് പാട്ട് പിന്നെ മൂന്ന് പാട്ടേ ഉള്ളൂ സത്യത്തിൽ ഇത് ഈ ആ സിനിമയില്. അപ്പൊ ഒരു പാട്ടും കൂടി തികയ്ക്കാൻ വേണ്ടി ഞാൻ പാടി ഈ ട്രാക്കും കൂടി അതിൽ അവരെടുത്തു ഇട്ടു അല്ലെ. എനിക്ക് തോന്നുന്നു ചേട്ടന്റെ പാട്ടിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഇനി ഒരു ഒരു 10-20 എപ്പിസോഡ് ഒന്നും കഴിഞ്ഞാൽ നടക്കില്ല. അങ്ങനെ കടല് പോലെ പാടിയിട്ടുണ്ട്. പക്ഷെ ഇത്രയൊക്കെ പാടിയിട്ടും ഒരു ഗായകൻ എന്ന നിലയിൽ അറിയിക്കുന്ന അംഗീകാരം ചേട്ടൻ എന്തായാലും പറയില്ലെന്നറിയാം. നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, ഇത് പലപ്പോഴും നടനെന്ന എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്, അതിനപ്പുറത്തേക്ക് ഒരു ഞാൻ ആദ്യം ഉറച്ചുന്ന വാക്കിൽ തന്നെയാണ് അത്, ഒന്നാന്തരം ഗായകൻ അത് മിസ് ചെയ്തിട്ടുണ്ട് പലപ്പോഴും, ആ ഒരു റെക്കഗ്നൈസേഷൻ കിട്ടിയിട്ടില്ലെന്നോ. 80s ഞാനൊക്കെ പാടുന്ന സമയത്ത്
ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് പോലും ഇല്ല എനിക്കൊരു സ്റ്റേറ്റ് അവാർഡ് കിട്ടുമോ എന്ന് ഞാൻ ആലോചിച്ചിട്ട് പോയി. പിന്നീട് ഇപ്പോൾ 88 ശേഷം ഇപ്പോൾ MG ശ്രീകുമാർ, വേണുഗോപാലൊക്കെ വന്നിട്ട് അവർക്കൊക്കെ സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് ഓ നമുക്കും കിട്ടാമായിരുന്നു അല്ലേ. അത് ഒരാഗ്രഹം അല്ല, കാരണം ആഗ്രഹമല്ല, ഞാൻ പറയുന്നത് നമ്മൾ അതുവരെ നമ്മുടെ മനസ്സിൽ നമ്മൾ കിടക്കുന്ന നമ്മളെ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദാസേട്ടൻ ജയേട്ടൻ, അതുള്ളൂ. അതിനുശേഷമുള്ളവർക്ക് അവാർഡ് കിട്ടുന്ന കാര്യം നമുക്ക് ആലോചിക്കാൻ പോലും ആ സമയത്ത് നമ്മുടെ മനസ്സിൽ നമ്മൾ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് കിട്ടാത്തത് നമുക്കൊരു വിഷമമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഈ 90s ശേഷം ഈ പുതിയ ഗായകർക്ക് കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് ഓ അല്ലീളം പൂവിനൊക്കെ കിട്ടാമായിരുന്നു അല്ലേ. അല്ലെങ്കിൽ അർജുന മാസ്റ്റർക്ക് വേണ്ടി ഞാൻ പാടിയ സൗഗന്ധികങ്ങൾ വീടുന്നു സഖിയുടെ കാക്കൂന്തലണിഞ്ഞോ എന്നുള്ള പാട്ടിന് കിട്ടാമായിരുന്നു. അല്ലെങ്കിൽ വനശ്രീമുഖം നോക്കി വാൽക്കണ്ണെഴുതു നീ പനി നീ തടാകമൊരു പാനപാത്രം നമ്മുടെ KV മഹാദേവന് വേണ്ടി അദ്ദേഹത്തിനെ പോലെയുള്ള സംഗീത സംവിധാനക്ക് വേണ്ടി പാടിയ പാട്ടിന് കിട്ടാമായിരുന്നോ എന്നൊക്കെ ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ മോളൊക്കെ കുറച്ച് വലുതായതിനു ശേഷം ഏതോ ഒരു പത്രപ്രവർത്തകർ വന്ന് ഞങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴാണ് എൻ്റെ മോളാണ് അവരുടെ അടുത്ത് സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞ അച്ഛന് കുറച്ചും കൂടിയൊക്കെ ഇത് കിട്ടാമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഓഹോ ഇപ്പോഴത്തെ തലമുറ അങ്ങനത്തെ രീതിയിൽ ചിന്തിക്കുന്നു. നമ്മളതൊന്നും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഇപ്പോൾ ആരോ പറഞ്ഞ പോലെ ടാറ്റയും ബിർളയൊക്കെ ബിസിനസ് ചെയ്യുമ്പോൾ ഇപ്പുറത്തൊരു ചായക്കടയൊക്കെ നമ്മൾ ഇരിക്കുന്നു വന്മരങ്ങളായ ദാസേട്ടനും അതാണ് പറഞ്ഞത് ഇരിക്കുന്ന സമയത്തുള്ള വിഷയങ്ങളായിരിക്കും അല്ലേ. അത്ര ആലോചിച്ചുള്ളൂ. അതിനുശേഷം വന്ന ചെറുപ്പക്കാരൊക്കെ അതിനൊക്കെ കയറി കളിച്ചു, അവർ കയറിച്ച് അവരൊരു രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. നമ്മൾ ആ സമയത്തൊന്നും ആ രീതിയിൽ ചിന്തിച്ചിട്ടില്ല. നമ്മൾ ഇവരുടെ ശിഷ്യന്മാരായിട്ട് ഈ അവരൊക്കെ ഉള്ളപ്പോൾ നമ്മളും ഉണ്ടാവണല്ലോ ഫീൽഡിൽ എന്നുള്ള ആ ഒരു നന്മ മാത്രമേ ആലോചിച്ചുള്ളൂ. ആ ഒരു ക്രെഡിറ്റ് ആയിരുന്നു നമ്മൾ അയച്ചത്. ദാസേട്ടൻ്റെയും ജയേട്ടൻ്റെയും സുശീലാമ്മയുടെയും ജാനകിയമ്മയുടെ ഒക്കെ കൂടെ നമ്മളും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ദേവരായ മാഷ്ടർ ആ ബുക്ക് കൂടി ഇറങ്ങിയപ്പോൾ സിനിമ മലയാള സിനിമ ചലച്ചിത്ര സംഗീതം 50 അങ്ങനെ എന്തോ അതിൽ ഞാനിങ്ങനെ ആ സമയത്ത് 94 ഓർക്കണം അതിൽ ഞാനിങ്ങനെ അതിൽ പാട്ടുകളുടെ ലിസ്റ്റ് നോക്കിയപ്പോഴാണ് എൻ്റെ ആദ്യത്തെ പാട്ട് തട്ടടി ശോശാമ്മയാണെന്നുള്ളത് അറിയുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. അപ്പോഴാണ് റിലീസ് ചെയ്തത് വെച്ചിട്ടാണ് ഇത് പറയുന്നത് എന്നുള്ളത്. അതിൽ ഞാൻ നോക്കിയപ്പോൾ അന്ന് 700 പാട്ട് എൻ്റെ മാത്രം പാട്ട് എനിക്ക് പിടിക്കാൻ പറ്റി. അത് പലതും സോളോ ഒന്നും അല്ല, ചിലതൊക്കെ ഉണ്ണിമേനോനും ഞാനും പാടിയതായിരിക്കും, ഞാനും ജോളി അബ്രഹാമും പാടിയതായിരിക്കും, ബ്രഹ്മാനന്ദൻ ചേട്ടൻ്റെ കൂടെ പാടിയതുണ്ട്, ആൻഡോ ചേട്ടൻ്റെ കൂടെ പാടിയതുണ്ട്, അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പ് വാണിജ്യറാമൻ ഞങ്ങളെല്ലാവരും കൂടി പാടിയതുണ്ട്. പക്ഷെ എന്തായാലും ഇന്നൊക്കെ നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് സോങ്ങിൽ പാടിയാൽ പോലും അതിൽ പാടുന്ന ഒരു ഗായകനോ ഗായികയ്ക്കോ കിട്ടുന്ന ഒരു ഹൈപ്പ് ഉണ്ടല്ലോ. അതിൻ്റെ കെയർ ഓഫിൽ വരുന്ന പ്രോഗ്രാംസ്, പ്രത്യേകിച്ച് റഹ്മാന്റെ ഒക്കെ പാട്ടിലൊക്കെ ഒരു 3-4 പേര് പാടുന്ന പാട്ടായിരിക്കും, അത് ആരുടെ വോയിസാന്ന് പോലും നമുക്ക് ചിലപ്പോൾ പിടിയുണ്ടാവില്ല. പക്ഷെ അത് അതിന് കിട്ടുന്ന അംഗീകാരം അന്ന് നമുക്കൊക്കെ കിട്ടിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല. അല്ല, തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിഗ്രറ്റ് നമുക്കുണ്ട്. നമുക്കെന്ന് മീൻസ് ഈ ഇങ്ങനെ ചേട്ടൻ്റെ പാട്ടുകളെ ആരാധിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവണം. സ്വാഭാവികമായിട്ടും ഇനിയുള്ള നാളുകളെങ്കിലും ഒരു പക്ഷേ നമ്മുടെ സമൂഹമോ അല്ലെങ്കിൽ ഇതിനുമായി ബന്ധപ്പെട്ട ആളുകളോ അത്തരം അംഗീകാരങ്ങൾ വെറും പാട്ടിൻ്റെ ഇത് മാത്രമല്ലല്ലോ, അത് കിട്ടാൻ ഒരു ഇടം കൂടി നൽകാൻ ഈ അല്ല അടുത്തൊരു സംഭവം നടന്നു. അതെന്താന്ന് വെച്ചാൽ അത് കൂടി പറയാതിരുന്നാൽ ശരിയാവില്ലല്ലോ. ഒരു ദിവസം എൻ്റെ മോൾ എനിക്കൊരു പാട്ട് അയച്ചിരുന്നു. അച്ഛാ ഇത് പുതിയ വിജയ് തമിഴിലെ ദളപതി വിജയിന്റെ പടത്തില് നോക്കുമ്പോ ഞാൻ പാടി പാട്ട്. ഞാൻ വെച്ചാൽ അതെങ്ങനെ നോക്കുമ്പോ ലിയോ എന്നുള്ള പടത്തില്, ലിയോ എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയില്ലേ അടുത്ത്, അതില് ഞങ്ങള് 29 കൊല്ലം 30 കൊല്ലം മുമ്പെയോ മറ്റേ 29 കൊല്ലം മുമ്പ് സുജാതയും ഞാനും വിദ്യാസാഗറിന് വേണ്ടി ഭാരതി രാജ സാറിന്റെ പടത്തിൽ പാടിയ ഒരു പാട്ടുണ്ട്. താമരപ്പൂവിക്കും തണ്ണിക്കും എന്നിക്കും സണ്ടയേ വന്നതില്ല, മാമനള്ളിനാവണി പോട്ടുക്ക മച്ചിനി ആരുമില്ല. അന്നത്തെ ഹിറ്റ് പാട്ടായിരുന്നു അത് റേഡിയോ TV സ്റ്റേഷനിലൊക്കെ. ഇത് ഇദ്ദേഹം വിജയ് സാർ വിജയിന്റെ സിനിമയിലെ ഒരു സീനില് അവര് റെസ്റ്റോറൻറ്റിലെ ഈ പാട്ട് ഇട്ടുകൊണ്ടാണ് ഒരു മൊത്തം സ്റ്റണ്ട് സീൻ. ഇത് കാരണം വിജയ് ഫാൻസ് ഈ പാട്ട് ഏറ്റെടുത്തിട്ട് ഇതിന് കോടിക്കണക്കിന് ആൾക്കാർ എന്താ ഇപ്പോഴത്തെ ഒരു വാക്കില്ലെന്ന് വൈറലായി പോയി എന്നുള്ളതാണ്.
അപ്പൊ എന്നിട്ട് എന്നെ തമിഴ്നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഫോണിൽ കൂടെ ഇന്റർവ്യൂ മറ്റേ ലൈവ് ഇതില് ഇന്റർവ്യൂ ഒക്കെ എടുക്കുക. ഈ പഴയ പാട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ അല്ലിളമ്പൂവിന്റെ കാര്യം പറഞ്ഞ പോലെയാണ്, ഇത് അന്ന് സംഭവിച്ചിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ട്. പക്ഷെ എന്തായാലും ഇപ്പൊ പുതിയ തലമുറയ്ക്ക് ആയ കാരണം കൃഷ്ണേന്ദ്രൻ എന്നുള്ള ഒരു പാട്ടുകാരൻ, ഇപ്പൊ എന്റെ പല തമിഴ് പാട്ടുകൾ തന്നെ ഇപ്പൊ നമ്മൾ യൂട്യൂബിലൊക്കെ തപ്പിയ ചിലർ ഓരോരുത്തർ ഇത് എന്റെ പാട്ടാണെന്ന് പറയുമ്പോൾ താഴത്ത് ഏ അത് അവരില്ല, ഇത് ഇന്നാള് പാടിയത്, അതുപോലെ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് കുറേ ഉണ്ട്. കുറേ എസ് എൻ സുരേന്ദ്രൻ എന്നൊരു പാട്ടുകാരനുണ്ട്, ദീപൻ ചക്രവർത്തി, അവരൊക്കെയാണ് ഇത് കൃഷ്ണേന്ദ്രൻ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ പിന്നെ നമ്മളെ ആരെ ഇട്ട് തിരുത്താൻ പറ്റും. അപ്പൊ എന്തായാലും ലിയോയിൽ വന്നതോടുകൂടി ആ പുതിയ ജനറേഷന്റെ ഇടയിൽ ഒരു ഒരു സൺഡേ വന്നതില്ല എന്നൊരു സംഭവം ഉണ്ടായി. അങ്ങനെ എത്രയോ പാട്ടുകൾ അല്ലേ. ശരിക്കും ഈ പാട്ടുകൾക്ക് അപ്പുറം ഇത് ഇതൊരു ഗാന ലോകമാണ് ശരിക്കും. അതിങ്ങനെ ആ സബരി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നേരത്തെ ചേട്ടൻ പോലെ അത്ഭുതപ്പെടുത്തി വെച്ചാൽ ഗായകനപ്പുറത്തേക്ക് ഒരു നടൻ നിലയിലാണ് ആദ്യത്തെ ഒരു എൻട്രി. അതും മലയാള സിനിമയിലെ ഏറ്റവും പ്രഗത്ഭരായ രണ്ട് ഗുരുസ്ഥാനിയരായി കാണുന്ന പത്മരാജൻ ഭരതൻ, അതിനകത്ത് രതിനിർഭേദം എന്ന് പറയുന്ന പടം. പക്ഷേ ഈ സിനിമ വരുമ്പോൾ അതിന്റെ ഒരു കഥ പിന്നെ കുങ്കുമത്തിലാണ് ആ നോവൽ ആദ്യം അച്ചടിച്ച് വരുന്നത്. പേരും അങ്ങനെ സർപ്പങ്ങളുടെ അങ്ങനെ എന്തുമായിരുന്നു. നമ്മള് അന്നത്തെ എഡിറ്റർ രാമകൃഷ്ണൻ സാറാണ് രതിനിർഭേദം എന്ന പേരൊക്കെ നാമകരണം ചെയ്തു വരുന്നത്. പിന്നീട് അത് സിനിമയായി മാറുകയും ചെയ്തു. അല്ലെ, കഥാപാത്രത്തോടു കൂടിയാണ് ഇത്രയും കാലമായിട്ട് എന്റെ ആ സിനിമ വന്നിട്ട് ഇപ്പൊ 46 കൊല്ലമാകുന്നു. ഇപ്പോഴും രതിനിർവേദം എന്നുള്ള കേരളത്തിന് മാത്രം ഓർത്താലും കൂടി ഞാൻ ധന്യനായി എന്നുള്ളതാണ്. ചിലരൊക്കെ അതിനെ ഒരു ഒരു സെക്സ് സിനിമ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന അപൂർവം ചിലരുണ്ട്, ഇല്ലാന്നില്ല. പക്ഷെ അതൊരു ഒരു സെക്സ് സിനിമ അല്ല, ഒരിക്കലും അല്ല. അത് ഭരതൻ പത്മരാജൻ എന്നുള്ള എന്താ പറയുക അസാമാന്യ പ്രതിഭകൾ, അത് എന്നെ പത്മരാജൻ സാറാണ് ശരിക്കും സെലക്ട് ചെയ്യുന്നത്. ഭരതൻ സാറ് വേറൊരു പയ്യനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങള് ട്രിവാൻഡ്രം, ഞങ്ങള് കേരളത്തിൽ നിന്ന് ചൈൽഡ് വെൽഫെയറില് ശിശുക്ഷേമ സമിതി, ശിശുക്ഷേമ സമിതി കേരളത്തിൽ എല്ലാ സ്റ്റേറ്റിൽ നിന്ന് 4 പിള്ളേരെ സെലക്ട് ചെയ്തിട്ട് ഡൽഹിയിൽ ഒരു ക്യാമ്പ് ഉണ്ടായി 74 ഞാൻ 9 ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ അന്ന് കേരളത്തിൽ നിന്ന് നടന്ന സെലക്ഷനിൽ 4 കുട്ടികൾക്ക് കിട്ടിയാലും ഒന്ന് ഞാനായിരുന്നു, പിന്നെ ഒന്നൊരു ബാബു നാരായണൻ വയലിൻ, പിന്നെ ഒരു ദുർഗ എന്ന് പറഞ്ഞൊരു കുട്ടി ഡാൻസ്, എലിസബത്ത് എന്ന് പറഞ്ഞൊരു കുട്ടി ഡാൻസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ 2 ഡൽഹിയിൽ പോയി താജ്മഹലൊക്കെ കണ്ട് കുത്തബ് മിനാറൊക്കെ കണ്ട് ഇന്ദിരാഗാന്ധിയുടെ വീട്ടിൽ പോയി ഫോട്ടോ എടുക്കുന്നു. വി വി ഗിരിയാണ് അന്ന് നമ്മുടെ പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ കൂടെ ഫോട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് 2 ഞങ്ങൾ ഏതോ ഒരു ഗ്രൗണ്ടിലൊക്കെയാണ് ഞങ്ങൾ മറ്റേ കുടിലൊക്കെ കെട്ടിയിട്ട് താമസിക്കണം, മറ്റേ ടെന്റ് പോലെയൊക്കെ കെട്ടി. എങ്ങനെ സഹജീവിത പരിശീലന ക്യാമ്പ്, ലേൺ ടു ലിവ് ടുഗദർ ക്യാമ്പ് എന്നാണ് അതിന്റെ പേര്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ട്രിവാൻഡ്രത്ത് വന്നിറങ്ങിയപ്പോൾ ബാലലോകം എന്ന് പറഞ്ഞ പിള്ളേരുടെ പരിപാടിക്ക് വേണ്ടി ഞങ്ങൾ ഈ 4 പിള്ളേരെ ഇന്റർവ്യൂ ചെയ്യുന്നത് പത്മരാജൻ സാറാണ്. അപ്പൊ പിന്നീട് എന്നോട് പത്മരാജൻ സാർ പറഞ്ഞ പ്രകാരം അന്നേ നിന്നെ ഞാൻ നോക്കി വെച്ചിരിക്കുകയാണ് ഈ സിനിമ എപ്പോഴെങ്കിലും കഥ സിനിമയാക്കുമ്പോൾ പറ്റിയ പയ്യനാണെന്നുള്ളത്. എന്നിട്ട് അന്ന് അഡ്രസ്സ് വാങ്ങിയിരുന്നു. പക്ഷെ ഞങ്ങൾ ആ സമയത്ത് നിലമ്പൂരായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. നിലമ്പൂര് സ്കൂൾ കഴിഞ്ഞിട്ട് ഞാൻ ചിറ്റൂർ കോളേജിൽ വന്ന് ചേർന്ന സമയത്ത് നോക്കിയപ്പോൾ ചിറ്റൂരാണ് പത്മരാജൻ സാറിൻ്റെ വൈഫിൻ്റെ നാട്. അപ്പൊ എൻ്റെ അച്ഛൻ ഇങ്ങനെ വൈകുന്നേരം നടക്കാനൊക്കെ പോകുമ്പോൾ ഈ വൈഫിൻ്റെ അച്ഛനെ പരിചയപ്പെട്ടു. ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു കൃഷ്ണേന്ദ്രനെ കുറിച്ച് ഫോട്ടോസ് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് പപ്പൻ. പിന്നെ ഞങ്ങളവിടെ പോയിട്ട് ഒരു പാരഗൺ എന്ന് പറഞ്ഞ സ്റ്റുഡിയോ ഉണ്ട് ചിറ്റൂര്, പ്രഭാകരൻ എന്നാണ് ഫോട്ടോഗ്രാഫറിൻ്റെ പേര്. ഞങ്ങൾ ഈ തമാശയായിട്ട് പ്രഭാകരൻ്റെയും പാരഗണേയും കൂടി ചേർത്തിട്ട് പ്രഭാരകൻ എന്നാണ് പറയാം. അവിടെ പോയി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മറ്റേ എന്താണ് പറയുക സൈഡിൽ നിന്നുള്ള ഫോട്ടോ പ്രൊഫൈല് ഇവിടെ നേരിട്ടുള്ളത് ഒരു ഫുൾ ഫിഗർ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്തു. അത് ഞാൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോൾ പത്മരായ സാറിന് അയച്ചു കൊടുക്കുന്നു. പത്മരായ സാറിന് മറുപടി വരുന്നു ഒരു മാസം കഴിഞ്ഞിട്ട്, കത്താണ്. അതൊന്നും ഞാൻ എടുത്തു വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ആലോചിക്കുമ്പോഴാണ് അതൊക്കെ എന്തൊരു അബദ്ധമാണെന്നറിയാം. അങ്ങനത്തെ കാര്യങ്ങളൊന്നും സൂക്ഷിച്ചില്ല. അദ്ദേഹം പറയുന്നു നിരാശപ്പെടരുത്, ആ പ്രോജക്റ്റ് വേണ്ടെന്ന് വെച്ചു. അപ്പൊ ഞാൻ മറുപടി അയക്കുന്നു, സാർ ആശപ്പെട്ടിട്ടില്ല, അത് കാരണം നിരാശയില്ല എന്നുള്ള രീതിയിലുള്ള എന്തോ ഒരു അയക്കുകയും ചെയ്തു. അതിനു ശേഷം 2 ശേഷം ഞാൻ BA ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോഴാണ്, അതിനിടയ്ക്ക് ഞാൻ പിന്നീട് അറിഞ്ഞതാണ് പറയുക സത്യജിത്തിനെയൊക്കെ വെച്ച് ഈ പടം പ്ലാൻ ചെയ്തിരുന്നു എന്നും അതെന്തൊക്കെയോ നടക്കാതെ പോയതാണ്, ബാലുമഹേന്ദ്ര ക്യാമറയായിട്ട് ഉണ്ണിമേരി നായികയായിട്ട് ആലോചിച്ചിരുന്നു എന്നൊക്കെ പിന്നീട്. അതൊക്കെ പിന്നീട് ഞാൻ ഫീൽഡിൽ വന്നതിന് ശേഷം കേട്ട ന്യൂസുകളാണ്, ഉണ്ടായിരിക്കാം എനിക്കറിയില്ല. അപ്പോൾ BA ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോഴാണ് പിന്നീട് നമ്മളിപ്പോൾ കാണുന്ന രതിനിർവേദത്തിൻ്റെ പ്ലാനിങ് വരുന്നതും ഹരിപ്പോത്തനെ അത് ഏറ്റെടുക്കുന്നതും. അങ്ങനെ പത്മരാജൻ സാർ ഇതേപോലെ വൈഫിൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ട്, ചിറ്റൂര് തന്നെയാണല്ലോ, അപ്പം എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഫോൺ നമ്പർ തന്നെ അവിടെ ഞാൻ വിളിച്ചു വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ സുപ്രിയയുടെ ഓഫീസായിരുന്നു ഹരിപ്പോത്തൻ്റെ ഓഫീസ്. അപ്പോൾ പത്മനാഭൻ സാർ പറഞ്ഞു നീ ഇന്ന് തന്നെ രാത്രി ട്രെയിൻ കയറി ചെന്നൈയിലേക്ക് വരിക, ക്യാമറ ടെസ്റ്റ് ഉണ്ട്. അപ്പം അച്ഛന് ലീവില്ല. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് രഘുവിനെയും കൂട്ടി വിട്ടു.
ഞങ്ങൾ സെക്കൻഡ് ക്ലാസ്സിൽ ഇടിച്ചൊക്കെ നിന്ന് കയറിപ്പോയി. അവിടെ എൻ്റെ ഗുരുനാഥൻ അവിടെ ആ സമയത്ത് പാട്ടിൻ്റെ ഗുരുനാഥൻ നിലമ്പൂർ കാർത്തികേയൻ ആ സമയത്ത് അവിടെ ദേവരായ മാസ്റ്റർക്ക് പാടാൻ വേണ്ടി. അപ്പോൾ പുള്ളിക്ക് മദ്രാസൊക്കെ അറിയാവുന്നതുകൊണ്ട് പുള്ളി സെൻട്രൽ സ്റ്റേഷനിൽ വന്ന് ഞങ്ങളെയൊക്കെ കൂട്ടിപ്പോയി. എൻ്റെ അമ്മൂമ്മയുടെ സിസ്റ്ററുണ്ട് അവിടെ. അവിടെ പോയി ഞങ്ങൾ കുളിച്ച് ഫ്രഷായി. അവിടെ പോയപ്പോൾ സുപ്രിയയുടെ ഓഫീസ് പോയപ്പോഴാണ് വേറൊരു പയ്യനുണ്ട്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഓഹോ ഇതിന് മത്സരമാണ് സംഭവം എന്നത്. നോക്കുമ്പോൾ പത്മരായ സാർ സജസ്റ്റ് ചെയ്ത് ഞാനും ഭരതേട്ടൻ സജസ്റ്റ് ചെയ്ത് വേറൊരു പയ്യനും, മദ്രാസിലുള്ള ഒരു മലയാളി പയ്യൻ. ഞങ്ങളെ രണ്ടുപേരെയും മുരുകാലയ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി. അവിടെ ശശികുമാർ സാറിൻ്റെ കന്യക എന്നുള്ളൊരു പടം ഷൂട്ടിംഗ് നടക്കുന്നു. ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമാ താരത്തിനെ അടുത്ത് കാണുന്നത് തിക്കുറിശി ചേട്ടനെയാണ്. ചേട്ടൻ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ മുരുകാലയ സ്റ്റുഡിയോയിൽ. അതുപോലെ ഞങ്ങളെ ഒരു സൈഡിൽ ആനന്ദക്കുട്ടൻ ചേട്ടൻ, ആ സമയത്ത് ആനന്ദക്കുട്ടൻ ചേട്ടനായിരുന്നു തോന്നുന്നു ആ കന്യക അടയ്ക്കാൻ ആണ്. അപ്പം രാമേന്ദ്ര ബാബു സാറിൻ്റെ ശിഷ്യനുമാണ് പുള്ളി. അപ്പോൾ രാമേന്ദ്ര സാർ ബാബു ചേട്ടന് വരാൻ പറ്റാത്തതുകൊണ്ട് ആനന്ദക്കുട്ടൻ ചേട്ടനാണ് എൻ്റെ മുഖത്തേക്ക് ക്യാമറ ആദ്യം വെച്ചു. അന്നത്തെ പഴയ മിച്ചൽ ക്യാമറ ഉണ്ടല്ലോ, പഴയ മിച്ചൽ ക്യാമറ അത് വെച്ചാണ് എടുക്കുന്നത്. എൻ്റെ അടുത്ത് എന്തൊക്കെയോ ഡയലോഗ് പറയാൻ പറഞ്ഞു. ഒരു പിടിയില്ല. ഇവിടെ ഇവിടെ കുറെ പിള്ളേർ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ഭരതേട്ടൻ പറയാം. ഇവിടെ കുറെ പിള്ളേർ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്, നീ ഇങ്ങനെ നടന്നു വരുമ്പോൾ അത് കണ്ടു. അപ്പോൾ അതിലൊരു പയ്യൻ എന്തോ ഒരു തമാശ ചെയ്യുന്നപ്പോൾ നിനക്ക് ചിരി വന്നു. ആ ചിരി ചിരിക്കൂ, വല്ല പിടിയുണ്ടോ നമുക്ക്, ക്ലോസപ്പിലേ ചിരിക്കാൻ വന്നു. ഞാൻ എന്തോ ഒരു ചിരിയൊക്കെ ചിരിച്ചു. ആ മറ്റേ പയ്യനും എന്തൊക്കെയോ ഇതുപോലെ ചെയ്തു, എന്തോ ഒരു ഡയലോഗ് പറയാൻ പറഞ്ഞു പറഞ്ഞു. അവസാനം കഴിഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ല, നേരെ കൊണ്ടുവന്നിട്ട് നോവൽ വായിക്കാൻ തന്നു. നോവൽ വായിക്കാൻ തന്നു, അങ്ങനെ എന്നെ സെലക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഞാൻ നോവൽ വായിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്ന അനിയൻ്റെ ക്യാരക്ടർ ആയിരിക്കും. കാരണം മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സമയത്ത് ആലോചിക്കുന്നത് സോമൻ സുകുമാരൻ, നസീ സാറ്, സോമേട്ടൻ, സുകുമാരേട്ടൻ, ജയൻ, ഇവരെ അല്ല നമ്മൾക്ക് മെയിൻ ക്യാരക്ടർ തരൂ. പിന്നെയാണ് അറിയുന്ന പപ്പു എന്നുള്ള ക്യാരക്ടർ നീയാണ് ജയൻ. നീ വായിച്ചോടാ നോവൽ പേട്ടൻ. ഇങ്ങനെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ ഹരിപ്പോത്തൻ്റെ വീട്ടിൻ്റെ സ്റ്റെയർ കേസ് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വന്നിട്ട് തന്നെ വായിച്ചോ വായിച്ചു. ആ അതിലെ പപ്പു എന്നുള്ള കഥാപാത്രമാണ് നീ ചെയ്യുന്നത്. അതിലെ മെയിൻ ക്യാരക്ടറാണല്ലോ. പിന്നെ തിരിച്ചു വരുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ചോദിക്കുന്നത്, എടാ ഈ കഥ പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ സമ്മതിക്കുമോ എന്ന് പറഞ്ഞു. അത് അത് വേറൊരടി, ടെൻഷനായി. പിന്നെ വീട്ടിൽ വന്നിട്ട് അച്ഛനോടും അമ്മയോടും പറഞ്ഞു, ഇങ്ങനെ രണ്ട് വയസ്സുള്ള എന്താണ് കഥ, അച്ഛൻ അച്ഛൻ ഓഫീസ് ഇട്ട് വന്ന സമയത്ത് ചോദിച്ചു എന്താണ് കഥ നീ അഭിനയിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളെ കൂടി പറഞ്ഞു കഥ ഒറ്റ വാക്കിലാണ് പറഞ്ഞു, ഒരു രണ്ട് വയസ്സ് കൂടുതലുള്ള ഒരു സ്ത്രീയായിട്ടൊരു പയ്യന് തോന്നുന്ന ഒരു ഇഷ്ടം, ഇതാണ് കഥ, അത്രേ പറഞ്ഞുള്ളൂ. അച്ഛൻ പറഞ്ഞ താൻ അഭിനയിച്ചാൽ മാത്രം മതി. അച്ഛൻ അച്ഛൻ കുറച്ചും കൂടിയൊക്കെ കുറച്ചും കൂടിയൊക്കെ വയസ്സായപ്പോൾ കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിരുന്നു. ആ പഴയ ഇത് അച്ഛനും അമ്മയും ഷൂട്ടിങ്ങിന് വരാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. ഷൂട്ടിങ്ങിന് ഏതോ ഒരു ദിവസം മാത്രമേ ഷൂട്ടിംഗ് കാണാൻ വന്നുള്ളൂ. അവിടെ അടുത്തായിരുന്നല്ലോ ചിറ്റൂർ, പാലക്കാട് നിന്ന് നെല്ലിയാമ്പതിയിലായിരുന്നു ഷൂട്ടിംഗ്. ഒരു ദിവസം ഷൂട്ടിംഗ് കാണാൻ വന്ന ദിവസം അടൂർ ഭാസിയേട്ടനൊക്കെയുള്ള എന്തോ ഒരു തമാശ സീനായിരുന്നു. അത് കാരണം ഷൂട്ടിങ്ങൊക്കെ കാണാൻ വന്നിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായി പോയനെ. ആദ്യമായിട്ട് കെട്ടിപ്പിടിക്കാൻ പറഞ്ഞ ദിവസമൊക്കെ ഞാൻ കുടുങ്ങിയ കുടുങ്ങലുണ്ടല്ലോ. അപ്പം ജയഭാരതി ചേച്ചി ആദ്യത്തെ ഒരാഴ്ച ഇല്ലായിരുന്നു ഷൂട്ടിങ്ങിന്. ആരാണ് ഹീറോ എന്ന് ഞങ്ങൾക്കൊന്നും ഒരു ഉറപ്പില്ലായിരുന്നു. അന്ന് കേട്ടിരുന്നത് ചിലപ്പോൾ ജയഭാരതി ചേച്ചി ആയിരിക്കും, ചിലപ്പോൾ ലക്ഷ്മി ആയിരിക്കും എന്നൊക്കെയാണ് ഞങ്ങളുടെ അടുത്ത് അവിടെ ന്യൂസ്. നമുക്ക് പുതിയ പിള്ളേരല്ല, നമുക്കൊന്നും അറിയില്ല. അങ്ങനെ ഒരാഴ്ച കഴിയുമ്പോഴാണ് ഭാരത് ചേച്ചി ഒരു ദിവസം വന്ന് ഇറങ്ങുന്നത്. അതിനുശേഷമാണ് ആദ്യമൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മറ്റേ മരത്തിൻ്റെ മോളിൽ കയറി മറ്റേ മുട്ട എടുക്കുന്ന സാധനം അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു ദിവസം ആ ഭസ്മം തൊട്ടിരിക്കുന്ന സീൻ എടുത്തത്. അന്ന് നാട്ടുകാർ മുഴുവൻ ഷൂട്ടിംഗ് കാണാൻ നിൽക്കുക. ഞാനൊരു ടർക്കി ടവല് മാത്രം എടുത്തിട്ടിരിക്കുന്നു. ഇങ്ങനെ ഭാരതി ചേച്ചി ഓടി വരുന്നു, എനിക്ക് തോന്നുന്നതായിട്ടാണല്ലോ. എൻ്റെ ജയഭാരതി ചേച്ചി എൻ്റെ ഇങ്ങനെ കൈ നീളുന്നു, ഞാൻ എൻ്റെ കൈ പിടിച്ച് പൊക്കുന്നു, ഇവിടെ കെട്ടിപ്പിടിക്കുന്നു. ഇതാണ് സംഭവം. പിന്നെ സ്വപ്നമാണെന്നുള്ളത് അതിന് ശേഷം. അപ്പം എനിക്കാണെങ്കിൽ വിറച്ചിട്ട് ശരണമില്ല. ഞാൻ പറഞ്ഞു ഭാരതേട്ടൻ്റെ അടുത്ത്, സാർ നമുക്ക് നേരെ ടേക്ക് എടുക്കാം എന്ന് പറഞ്ഞു. അപ്പം ഭാരതി ചേച്ചി ഇത് കേട്ടു. അല്ല, അവരുടെയൊക്കെ ആ പ്രൊഫഷണലിസം എന്ന് പറയുന്നതാണ്, അവരുടെ ക്യാരക്ടറിന് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ള, പിന്നെ അതിന് കോംപ്രമൈസ് ഇല്ല. ഭാരതി ചേച്ചി പറഞ്ഞു, മിസ്റ്റർ കൃഷ്ണേന്ദ്രൻ, നസീ സാറൊക്കെ പറയുന്ന പോലെയാണ് പറയുന്നത്, മിസ്റ്റർ കൃഷ്ണേന്ദ്രൻ നിങ്ങൾ പുതിയ ആർട്ടിസ്റ്റാണ്, നിങ്ങൾക്കൊന്നും അറിയില്ല ഇതിനെപ്പറ്റി. ഇവിടെ ക്യാമറ വെച്ചിട്ട് ക്യാമറ ആംഗിൾ നോക്കണം അവർക്ക്. നമ്മളിങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഈ തലയൊക്കെ ഫ്രെയിമിൻ്റെ ഔട്ട് പോകുന്നുണ്ടോ, അങ്ങനെ പല കാര്യങ്ങളും നോക്കാനുണ്ട്. നിങ്ങൾ എണീക്കണം എണീക്കണം എന്നുകൊണ്ട് പിടിച്ചെണീപ്പിച്ചിട്ട് നാല് റിഹേഴ്സലായിരുന്നു കെട്ടിപ്പിടുത്തത്. അല്ല, ഞാൻ പറയുന്നത് ഭാരതി ചേച്ചിയെ പോലെയൊക്കെയുള്ള അവർ അങ്ങനത്തെവരുടെ കൂടെ അഭിനയിച്ചുകൊണ്ട് നമുക്കത് അത് നമ്മളപ്പോൾ അഭിനയം എന്നുള്ള കാര്യത്തിൽ മാത്രമായിരുന്നു നമ്മുടെ. പിന്നെ സിനിമ കണ്ടവർക്ക് വേറെ പലതും തോന്നിക്കാണ്. പ്രത്യേകിച്ച് ജയഭാരതി ചേച്ചിയെ കട്ടിലിൽ കിടക്കുന്ന സീനൊക്കെ ഞാനിങ്ങനെ ഓട്ടെ കൂടെ നോക്കുന്നതൊക്കെ ഉണ്ട്. ഒരു അത് അവര് കിടക്കുന്നത് ഏതോ ഒരു ദിവസം ഷൂട്ട് ചെയ്തത്, ഇവിടെ ഞാൻ ഈ ഇത് ഡോറി കൂടെ നോക്കുന്നത് ഏതോ ഒരു ദിവസം ഷൂട്ട് ചെയ്തത്, ഇതൊക്കെ നമുക്ക് അതിന് ഉള്ളിലുള്ളവർക്കല്ലേ. അതെ, എന്തായാലും അതൊരു ഒരു ഭയങ്കര സംഭവമായിരുന്നു. അതിൻ്റെ നിർവേദത്തിൽ അഭിനയിച്ചത് ഇപ്പം അതിനുശേഷം ഒരു ആലപ്പുഴ വഴിക്ക് ഞാൻ ഒരു ഒരു 10 കൊല്ലം മുമ്പ് 15 കൊല്ലം മുമ്പ് അവിടെ ഒരു തിയേറ്ററിൽ രണ്ടാമതും
രണ്ടാമത് രതിനിർവേദം റിലീസ് ചെയ്തിരുന്നു, എന്തോ ഇതൊക്കെ ചെയ്തിട്ട് സിനിമാ സ്കോപ്പ് ആക്കിയിട്ടോ, അങ്ങനെ ഓഡിയോ എന്താ ഡിജിറ്റൽ ആക്കിയിട്ടോ, അങ്ങനെ എന്തോ. അപ്പോൾ ഞാനൊരു പെട്രോൾ പങ്കിൽ പെട്രോൾ അടിക്കാൻ കയറി, ഞാനുണ്ട്, വനിതയുണ്ട്, മോളുണ്ട്, ഫുള്ളാക്കിക്കോന്ന് പറഞ്ഞു. അപ്പം ഈ പെട്രോൾ അടിക്കുന്ന പയ്യൻ ആരാന്നും നോക്കുന്നില്ല, അവരിങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ പെട്രോൾ അടിച്ചു തുടങ്ങി. അത് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് നോക്കിയപ്പോഴാണ് എന്നെ കണ്ടത്. അപ്പം ഈ തൊട്ട തിയേറ്ററിൽ ഈ സിനിമ ഓടുന്നുണ്ട് രതിനിർവേദം. അപ്പം എന്നെ ഇങ്ങനെ കണ്ടപ്പോൾ അവൻ്റെ മോ വേറെ ഒന്നും ഉണ്ടായില്ല. ഇത്രയും കാലം കഴിഞ്ഞിട്ട് അതെനിക്കൊരു അംഗീകാരമായിട്ടാണ് തോന്നിയത്, വേറൊന്നുമല്ല അതിനെ ഒരു. പക്ഷേ അടുത്ത കാലത്ത് ഞാൻ ഏതോ ഇതിൽ ഏതോ എൻ്റെ അടുത്ത വീട്ടിൽ താമസിച്ചിരുന്നു എന്നോ പാലക്കാട്ടിൽ നിന്നപ്പോൾ ഏതോ ഒരു സ്ത്രീ, അവർ പറഞ്ഞു എനിക്ക് ക്ഷേന്ദ്രൻ ചേട്ടനെ, ക്ഷേന്ദ്രൻ്റെ അച്ഛനും അമ്മയൊക്കെ നല്ലവണ്ണം അറിയാം, ക്ഷേന്ദ്രൻ ആ സിനിമ ഏതോടുകൂടിയാണ് നശിച്ചു പോയത്, അങ്ങനെ എഴുതി കണ്ടു അല്ല. അപ്പൊ അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്, ഇല്ലാന്നല്ല. അന്ന് അച്ഛനും അമ്മയും സിനിമ ഷൂട്ടിംഗ് കണ്ടിട്ട് സിനിമ കാണാം, സിനിമ ഉണ്ടോ? സിനിമ ഉണ്ട്, സിനിമ കണ്ടിട്ട് വലിയ കമ്പനികളൊന്നും അതിന്റെ അതിന്റെ ഒരു ഡീറ്റെയിലേക്കുള്ള പോക്കൽ പരിപാടികളൊന്നും അച്ഛൻ ഇതുവരെ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എന്താണ് മനസ്സിലുണ്ടായിരുന്നത് എന്നുള്ളത് എനിക്കറിയില്ല സത്യത്തിൽ. എന്തായാലും എനിക്ക് വേണം അച്ഛനൊക്കെ സ്വല്പം ബ്രോഡ് മൈൻഡഡ് ആയതുകൊണ്ടായിരിക്കണം വലിയ, കാരണം പുതുതായിട്ട് രതിനിർവേദം എടുത്തപ്പോൾ അതിൽ അഭിനയിച്ച പയ്യൻ അവൻ്റെ അച്ഛനും അമ്മയും അവനെ അടിച്ച പണി 18 നോക്കി അതിൽ അഭിനയിപ്പിക്കാതിരിക്കാൻ, കാരണം അവർ ഈ പഴയ സിനിമ കണ്ടിട്ടുണ്ട്. എനിക്ക് ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, പിന്നീട് ഓർമ്മയ്ക്കായി എന്ന് പറയുന്നത് ഓർമ്മയ്ക്കായി അഭിനയിച്ചു. പിന്നെ ഭരതേട്ടനുമായിട്ട് എപ്പോഴും വളരെ അടുപ്പാണ്. ഇന്നസെന്റിന്റെയും ഡേവിഡ് കാച്ചപ്പളുടെയും പ്രൊഡ്യൂസർ സിനിമയാണത്, അതെ, ശത്രു കമ്പൈൻസ് എന്ന് പറയുന്നത്. അവരും പിന്നെ കുറച്ച് കമ്പനീസ് ഒക്കെ ചേർന്നിട്ടാണ് സാധനം. അല്ലെ, അദ്ദേഹമാണ് ആ പാട്ട് സെലക്ട് ചെയ്ത് പെട്ടെന്ന് ഇന്നസെന്റ് ഏട്ടൻ അത് എപ്പോഴും അത് എപ്പോഴും നമ്മളോട് ആ സ്നേഹം വിട്ടിട്ടേ ഇല്ല. അത് അത് എന്താണെന്നറിയില്ല, പുള്ളി എന്റെ അച്ഛനെ പറ്റിയൊക്കെ കുറെ തമാശ കഥകളൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം പുള്ളി പറഞ്ഞൊരു കഥയാണ്, രാത്രികൾ നിനക്ക് വേണ്ടി എന്നുള്ള സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നു, ബിനി ടൂറിസ്റ്റ് ഹോം തൃശ്ശൂർ, ഞങ്ങൾ ഒരു ഭാഗത്ത് ഞങ്ങൾ താമസിക്കുന്നു, മറ്റേ ഭാഗത്ത് സൂര്യദാഹം എന്നുള്ള സിനിമയ്ക്ക് സുകുമാരേട്ടനും ആ ഗ്രൂപ്പൊക്കെ, മോഹൻ ഡയറക്ടർ മോഹൻ്റെ ഇന്നസെന്റ് ഏട്ടനാണ് അതിന്റെ പ്രൊഡക്ഷനൊക്കെ നോക്കുന്നത്. അപ്പൊ പുള്ളി പറഞ്ഞൊരു കഥയാണ്, പുള്ളി പറഞ്ഞത് ഒരു ദിവസം പുള്ളി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ കയറി വരുന്നുണ്ട്, എന്റെ അച്ഛനാണ്, എന്റെ അച്ഛൻ എന്റെ റൂം ഏതാന്ന് നോക്കി വരികയാണ്. ഞാൻ ഷൂട്ടിങ്ങിന് പോയിരിക്കുക, രാവിലെ ഷൂട്ടിങ്ങിന് പോയി. അപ്പൊ ഇന്നസെന്റ് ഏട്ടൻ പറഞ്ഞത്, ഇങ്ങോട്ട് വരെ, ഇങ്ങോട്ട് വരൂ, ആരാ? ഞാൻ കൃഷ്ണേന്ദ്രന്റെ അച്ഛനാ. ആ എന്തേ? അല്ല, കൃഷ്ണേന്ദ്രനെ ഒന്ന് കാണാൻ വന്നതാ എന്ന പുള്ളി പറഞ്ഞു. ആ ചെക്കന്റെ കൂടെ കൂടി നിങ്ങളും കൂടി നശിച്ചു പോണ്ടാട്ടോ, ഇത് ഇന്നസെന്റ് ഏട്ടൻ എന്റെ അച്ഛനെ പറ്റി പറഞ്ഞ കഥ. പിന്നെ ചിത്രാഞ്ജലിയെ പറ്റി പുള്ളിയുടെ ഒരു ഉഗ്രം വിറ്റുണ്ട്, എന്നെ കണക്ട് ചെയ്തിട്ട് ഇടവേളയുടെ ഷൂട്ടിങ്ങിന്, അല്ല ഡബിങ്ങിന്, ഞാൻ ഇടവേളയിൽ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട്. അന്ന് ഒരുപാട് അനാഥ പത്മനാഭൻ സാർ ഡബ് ചെയ്തിട്ടുണ്ട്. അതെ 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 അതെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ചിത്രാഞ്ജലിയിൽ താമസിക്കുമ്പോൾ അന്ന് ഞങ്ങള് ഈ നാട് കഴിഞ്ഞിട്ട് ഞാനും വനിതയും തമ്മിലുള്ള പ്രേമം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണെന്നാണ് ഇന്നസെന്റ് ഏട്ടൻ പറയുന്നത്. അപ്പൊ അതിന്റെ പുറത്തൊരു അന്ന് നീ എസ് ടി ഡി ഉണ്ടെന്നുള്ളതല്ലാതെ വേറെ എസ് ടി ഡി ഉണ്ടോ, അതെന്താണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. ഇന്നസെന്റ് ഏട്ടന്റെ കഥ പിന്നെ നമ്മളങ്ങ് വിശ്വസിക്കും, നമ്മൾ വിദൂഷകൻ പറയുന്ന കാര്യത്തിൽ നമ്മൾ ചോദ്യം ഇല്ല എന്നുള്ള പറഞ്ഞ പോലെ. പുള്ളി പറയുന്നത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഈ സന്ധ്യ സമയമാകുമ്പോൾ ഞാൻ അതിന്റെ പുറത്ത് ഒരു ഫോണുണ്ട്, അതിൽ എന്തോ ഒരു നമ്പർ അടിച്ചു കഴിഞ്ഞാൽ എസ് ടി ഡി ഓപ്പൺ ആകുന്നു. അപ്പൊ അതിലടിച്ചിട്ട് ഇവൻ വനിതയ്ക്ക് മദ്രാസിൽ വിളിച്ചിട്ട് രാത്രി മുഴുവനെ സംസാരിക്കുകയാണ് നീളൻ. അപ്പൊ അങ്ങനെ അന്ന് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വന്ന നഷ്ടം ഇതുവരെ തീർന്നിട്ടില്ല എന്നാണ് പുള്ളി പറയുന്നത്. അങ്ങനെ ഇന്നസെന്റ് ഏട്ടൻ പറയുന്നത് നമ്മൾ നമ്മളെ പറ്റി പറയുന്ന തമാശയായ പോലും നമ്മളത് ഒരിക്കലും ഒരു നെഗറ്റീവ് ആയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സിനിമ നേരത്തെ പറഞ്ഞ ജയൻ ചേട്ടനുമായിട്ട് കാന്തവലയം, രാത്രികൾ നിനക്ക് വേണ്ടി, രാത്രികൾ നിനക്ക് വേണ്ടി ഉള്ള സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഞാൻ അവിടെ 3 ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ചെയ്തിട്ടുണ്ട്, ഒന്ന് രാത്രികൾ നിനക്ക് വേണ്ടി, ഒന്ന് കൗമാരപ്രായം, പിന്നെ ലില്ലിപ്പൂക്കൾ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത്, അത് സുകുമാരനും ശോഭയൊക്കെ കുറിച്ചൊരു സിനിമ. അങ്ങനെ 3 ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിൽ ജയേട്ടനായിട്ട് ശക്തി എന്നുള്ള സിനിമയിൽ ഒരു ഞാനൊരു പാട്ട് സീനിൽ മാത്രം അന്ധഗായകനായിട്ട് വരുന്നുണ്ട്. പക്ഷേ ജയേട്ടൻ അങ്ങനെ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ പിള്ളേർ ഗാങ്ങാതാണല്ലോ, അങ്ങനെ വളരെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു അങ്ങനെ ഉണ്ടായി, വളരെ സ്നേഹമായിട്ട് സംസാരിക്കുന്നത്, വളരെ ഫ്രീ ആയിട്ട് എന്നെ ഞാനുമായിട്ടൊക്കെ ഇടപഴകി. ഇന്ന് സോമേട്ടനാണ് സത്യത്തിൽ പറയുകയാണെങ്കിൽ സോമേട്ടൻ. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ രണ്ടുപേരും ഒരു വേറൊരു ബന്ധമുണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും വെജിറ്റേറിയൻസ് ആണെന്നുള്ളത്. തൈരിന് വേണ്ടി ഉടക്കുന്ന സോമേട്ടനെ കണ്ട നല്ല ഓർമ്മയുണ്ട് എനിക്ക്. ഞാൻ എന്താണോ ചിക്കൻ 65 ആണോ ചോദിച്ചത്, ഒരു തൈരല്ലേ ചോദിച്ചു എന്നൊക്കെ ചോദിച്ച്. അപ്പൊ ഞങ്ങള് ഒരു വെജിറ്റേറിയൻ ബന്ധമുണ്ടായിരുന്നു. അവിടെ തിരുവല്ല വഴിക്കൊക്കെ വരുമ്പോ ചേച്ചി നല്ല എന്താണ് എന്റെ തോരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, മറ്റേ നല്ല തോരൻ, നമ്മുടെ വാഴക്കൂമ്പ് തോരൻ അങ്ങനത്തെ പറയും, അത് കഴിച്ചിട്ടുള്ള കഞ്ഞി
നല്ല ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാടാ, ആ വഴിക്ക് വരുമ്പോ ഇറങ്ങ കേട്ടോ എന്നൊക്കെ പറയും. എന്നെ അവിടെ കൊണ്ടുപോയി ഒരു ആ ക്ഷേത്രത്തിൽ ഒരു കച്ചേരിയൊക്കെ ചെയ്യിച്ചിട്ടുള്ളത് സോമേട്ടനുമായിട്ട് വളരെ അടുപ്പമായിരുന്നു. സുകുമാരേട്ടനുമായിട്ടും ജയേട്ടനുമായിട്ടൊക്കെ പരിചയമായിരുന്നെങ്കിലും കൂടി സോമേട്ടനുമായിട്ട് കൂടുതൽ അടുപ്പം ഉണ്ടായിരുന്നു.